നിരാലംബരും നിരാശ്രയരുമായവർക്കും സ്നേഹക്കൂടിൻ്റെ തണലൊരുക്കി അജപാലന വീതിയിലൂടെ ദൈവസ്നേഹത്തിൻ്റെ കരുത്തും തണലും ഉൾക്കൊണ്ട് ഡോൺ ബോസ്കോയുടെ പാതകൾ പിന്തുടർന്ന് മുന്നോട്ടു പോവുകയാണ് കർമ്മധീരനായ ജോയ് ജോസഫ് എന്ന ഈ വൈദികൻ. എൻ്റെ പേര് ഫാദർ ജോയ് ജോസഫ്. എട്ട് വീട്ടിൽ ഞാൻ കൊല്ലത്താണ് ജനിച്ചത്. 1982 ഒരു സന്യാസസഭയിൽ ജോയിൻ ചെയ്ത് 1994 ഒരു വൈദികനായി. തുടർന്ന് അജപാലന ശുശ്രൂഷ രംഗത്ത് ഞാൻ പല സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുകയുണ്ടായി. ബോംബെ, പിന്നെ കേരളത്തിൽ തൃശ്ശൂർ, കൊല്ലം എന്നീ ഏരിയകളിൽ ഇടവക ഭരണത്തിലൊക്കെ വ്യാപൃതനായി കുറേയേറെക്കാലം ഞാൻ ജീവിച്ചു. വേറിട്ടൊരു വഴി സ്വീകരിക്കണമെന്നതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പ്രായമായി അവശത അനുഭവിച്ച് കഴിയുന്ന അമ്മച്ചിമാർക്ക് വേണ്ടി ഒരഗതി മന്ദിരം എന്നതായിരുന്നു സ്വപ്നം. അൽമായരുടെ സഹായത്തോടുകൂടി ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. 1995 തന്നെ ഒരു ഭവനം തുടങ്ങുകയുണ്ടായി. അതിൻ്റെ പേര് അഭയം എന്നായിരുന്നു. അതിൽ സ്ഥാപിക്കാൻ ഒരു സാഹചര്യം ഞങ്ങളുടെ ഇടവകയിലെ ഒരു അമ്മച്ചിയെ വളരെ ക്രൂരമായി മക്കൾ വഴിയിൽ എറിഞ്ഞു കളഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ആ അമ്മയെ ഏറ്റെടുക്കാനായിട്ട് ഞാൻ മുതിരുകയും ആ അമ്മയുടെ ശുശ്രൂഷയ്ക്കും അമ്മയുടെ പരിപാലനത്തിനും വേണ്ടി ചുരുങ്ങിയ നാളുകൾക്കുള്ള തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അമ്മയെ അവിടെ ആക്കുകയും ചെയ്തു. പിന്നീട് കുട്ടികൾക്കായി കാരുണ്യഭവനം പ്രവർത്തനം ആരംഭിച്ചു. വൈറ്റിലയ്ക്ക് അടുത്തുള്ള തൈക്കൂടം എന്ന പ്രദേശത്ത് ഒരു വീട് വാടകയ്ക്കെടുക്കാൻ ഇടയായി. ആദ്യമായിട്ട് തുടങ്ങാൻ വേണ്ടി സമ്മതം കിട്ടി. കയ്യിൽ 450 രൂപയും വെച്ച് കടം വാങ്ങിയ 3500 രൂപയും വാങ്ങിച്ച് അതുകൊണ്ട് വീട് വാടകയ്ക്കെടുത്ത് ആദ്യത്തെ ദിവസം മുറിവേറ്റ ഈശോയുടെ ഒരു ചിത്രവും മതിലിൽ ചാരി വെച്ച ഒരു ചെറിയ പായൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങൾക്കും എൻ്റെ കയ്യിലായിരുന്ന ഒരു കൊച്ചുമകൻ ഓടിയെത്തുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥനയിൽ എനിക്ക് തോന്നി ഇത് തന്നെയാണ് എൻ്റെ മിഷൻ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ആരോഗ്യമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഇതാണ് കർത്താവ് കാണിച്ചു തരുന്ന ഒരു വഴി ഇതാണ് എന്ന് മനസ്സിലായി. പിന്നെ തുടർന്നുള്ള നാളുകളിൽ ആ നാട്ടിലുള്ള എല്ലാവരും പലവിധത്തിൽ ചെറിയ ചെറുതും വലുതുമായ സഹായ സഹകരണങ്ങൾ വയറ്റിലയിലുള്ള ഒരുപാട് സന്മനസ്സുള്ള ആളുകൾ ചെയ്തു തുടങ്ങുകയും ചെയ്തു. എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലാത്തൊരവസ്ഥയായതുകൊണ്ട് ഇതെല്ലാം എനിക്ക് വലിയൊരു അത്ഭുതകരമായ ഇടപെടലായിട്ട് എനിക്ക് എപ്പോഴും മനസ്സിലായി. അച്ഛൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നില്ല, മാർക്കറ്റിൽ അച്ഛൻ വരായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല എന്തായിരുന്നു. ഞാൻ അച്ഛനാദ്യ ഒരു പുരോഹിതൻ വന്നപ്പോൾ എന്താണെന്ന് അറിയണമല്ലോയെന്ന് വെച്ച് ഞാൻ അവിടെ ചെന്നു. അച്ഛനെ ചോദിച്ചു പേര്, ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറയാനിങ്ങനെ സ്നേഹക്കൂടെന്ന് പറഞ്ഞൊരു ഇത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതുണ്ടായില്ല, കുട്ടികൾക്ക് വേണ്ടി ആരോരും ഇല്ലാത്ത കുട്ടികളെ നോക്കണം. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ മീൻ തരാം, ആരോരും ഇല്ലാത്ത കുട്ടികളെ തെറ്റായ രീതിയിലേക്ക് പോകാതെ അവർക്ക് വേണ്ടത്ര പരിചരണം, സ്നേഹം വേണമല്ലോ, വേണ്ടേ, എന്താണ് ആ സ്നേഹം എന്നുള്ളത് അത് അച്ഛനിൽ തന്നെ അവർ മനസ്സിലാക്കിയത്. പലപ്പോഴും അച്ഛൻ ഇതിൽ നടന്ന് കുട്ടികളെയും കൂടി നടന്നു പോകുന്നു. അച്ഛൻ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പിള്ളേരെ കൊണ്ടുപോകുന്നു. ത്യാഗപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് അച്ഛൻ നയിക്കുന്നത്. അതിനുശേഷം ഫുൾ ടൈം പ്രേക്ഷിത പ്രവർത്തകനായി 11 കൊല്ലത്തിന് ശേഷം ആലുവയിൽ സ്നേഹക്കൂട് പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രാർത്ഥനയും അടിയുറച്ച ഈശ്വരവിശ്വാസവും കൊണ്ട് നേടിയെടുത്തതാണ് സ്നേഹക്കൂട്. അതിനുശേഷം ഞാനങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുടങ്ങി ആരംഭിച്ച ശേഷം വീടൊഴിയണമെന്ന് അവർ പറഞ്ഞു. വീടൊഴിയണമെന്ന് പറഞ്ഞപ്പോൾ ഇനി എങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് വീടില്ലാതെ ഒരു സ്വന്തമായിട്ടൊരു വീടില്ലാതെ ജീവിക്കും? അപ്പോൾ പൈസയാണ് കയ്യിൽ, ഒരു നയ പൈസ ഇല്ല. അന്നന്ന് കിട്ടുന്ന ആഹാരം മാർക്കറ്റിൽ പോയി തുച്ഛമായ കാശ് കൊണ്ട് ആരെങ്കിലും തരുന്ന പണം കൊണ്ട് ഞങ്ങൾ അല്പം വാങ്ങിച്ച് കഴിക്കും. ഞാനും കുഞ്ഞുങ്ങളെ, ഞാൻ കുർബാനയ്ക്ക് പോകുന്ന പണം കൊണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് ചിലവഴിക്കും. ആളുകൾ എന്നെ കുർബാനയ്ക്ക് വിളിക്കുകയോ മറ്റു ചടങ്ങുകൾക്ക് വിളിക്കുകയോ ചെയ്യുമ്പോൾ ആ പൈസ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ചിലവാക്കുമായിരുന്നു. എന്നാൽ അതൊന്നും പോരായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു വീട്, ഇനി ഒരു പുതിയ വീട് വാങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനുള്ളൊരു പ്രാർത്ഥന എഴുതി വെച്ച്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴിയായി നിങ്ങൾക്ക് ആവശ്യമുള്ളവ ലഭിക്കുമെന്ന ഫിലിപ്പി 4:19 തിരുവചനം അങ്ങനെ യാഥാർത്ഥ്യമായി.
മാർത്തോമാ സഭയിലെ ഒരു അംഗമായ ഒരു മാത്യു മാണി മാത്യു എന്ന് പറഞ്ഞ ഒരു സഹോദരൻ എന്നെ വന്ന് കാണുകയും അദ്ദേഹം എനിക്ക് ഇത് തരികയും ചെയ്തു. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ഈ ലോകത്തിൽ എത്രയോ മനുഷ്യരുണ്ട്, എത്രയോ ആവശ്യക്കാരുണ്ട്, പക്ഷേ എന്നെ മാത്രം അദ്ദേഹം കാണുകയും എനിക്ക് വേണ്ടി അത് തരികയും ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. പലപ്പോഴും ഇത് ഈ സംഭവങ്ങൾ ഓർക്കുമ്പോൾ പലപ്പോഴും എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ദൈവം ആ രീതിയിൽ വന്ന് നമ്മളെ നേരിട്ട് വന്ന്. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആഴമേറിയ വിശ്വാസം നിങ്ങൾക്കുണ്ടാവുക. നിങ്ങളുടെ വിശ്വാസം ദൃഢമാണെങ്കിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകും.